വിദേശത്തേക്ക് പോയി, ഭാര്യയെ പിന്നെ കാണാനില്ല, ഫോൺ വിളിച്ചിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസം കണ്ണീരോടെ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നു, കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, ആ മനുഷ്യൻ ഭാര്യയെ ഇസ്രായേലിന് വിട്ടതാ, ഭാര്യ ഇസ്രായേലിന് വിട്ടതാ, വീട് പണയപ്പെടുത്തിയിട്ട് 10, 12, 14 ലക്ഷം രൂപ വീട് കുറേ പണയപ്പെടുത്തി, ലോണെടുത്തു, സ്വർണം വിറ്റു, ഏതാണ്ടൊക്കെ ചെയ്ത് അവിടെ ഇവിടെയെല്ലാം കടം വാങ്ങിച്ചിട്ട് ഭാര്യയെ വിദേശത്തേക്ക് വിട്ടത് ഇസ്രായേലിലേക്ക്. അവൾ ഇസ്രായേൽ ചെന്നു, ഏതാനും മാസങ്ങൾ വിളിയുണ്ടായിരുന്നു, ഇടയ്ക്ക് പൈസ ഇത്രയൊക്കെ അയച്ചു തന്നു, പിന്നെ വിളിച്ചാൽ എടുക്കുന്നില്ലായി, പിന്നെ റിങ് ചെയ്യുന്നില്ലെന്നായി, പിന്നെ അങ്ങനെ ഒരു സിം ഇല്ലെന്നായി, പിന്നെ ഒരു ബന്ധമില്ലെന്നായി. എന്ന് വെച്ചാൽ ആ സ്ത്രീ അവിടെ ചെന്നിട്ട് ഭർത്താവുമായിട്ട് നാട്ടിലേക്കുള്ള ബന്ധം സ്ഥാപിച്ച് കിട്ടുന്ന ഫോണിൻ്റെ സിം ഒരു ദൂരെ കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു, എന്നിട്ട് വേറെ സിം എടുത്തു. ഏതോ ഒരുത്തൻ്റെ കൂടെ അവിടെ ജീവിക്കുന്നു, വേറെ ഒരുത്തൻ്റെ കൂടെ. ഒരു വർഷം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് ഇസ്രായേൽ എവിടാന്ന് അറിയത്തില്ല, അച്ഛാ ഇവിടെ വിടാനായിട്ട് 3 ലക്ഷം രൂപ ഞാൻ വീടിന് ലോൺ വെച്ചെടുത്തിട്ടുണ്ട്, ഇത്ര കൈ വായ്പ വാങ്ങിച്ചിട്ടുണ്ട്, 3 മക്കളുണ്ട് അച്ഛാ. മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചതിക്കാൻ പറ്റുമോ അച്ഛാ എന്ന് പറഞ്ഞ് മുമ്പിലിരുന്ന് കരയുമ്പോൾ എൻ്റെ മക്കളെ കടന്നുപോയ വഴി ചങ്ക് പിളർന്നതിൻ്റെ കഥയുണ്ട് ആ ജീവിതത്തിൽ. ഇതെല്ലാം ചേർത്ത് വെച്ച് പറയാം, മക്കളെ എന്ത് പറഞ്ഞാലും നമുക്കൊരു ആശ്രയമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങളുടെ ബോധ്യം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും, നിങ്ങളുടെ വിശ്വാസം ആഴപ്പെട്ടതാണല്ലോ ഇല്ലെങ്കിലും, കർത്താവ് അവൻ പറയുന്നത് പോലെ ചെയ്യണം, അവൻ പറയുന്നത് പോലെ ചെയ്യണം.